എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു ഭൂതോച്ചാടകന്റെ ആവശ്യം വേണ്ടി വരുന്നത്? എപ്പോഴാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, ഒരു രോഗിക്ക് എപ്പോഴാണ് ഒരു ഡോക്ടറുടെ ആവശ്യം വേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. രോഗം ചികിത്സയെ പറ്റി പല വിഷയം വന്നില്ല. ഞാൻ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ ഭാവിയുടെ നേരെ വന്നിരിക്കുന്നത്. ഈ ഡോക്ടർമാർ രോഗികളെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നിസ്സഹായതര പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം ക്യാൻസർ രോഗങ്ങൾ എന്നത് മാത്രമാണ് ഡോക്ടർമാർ പലപ്പോൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ കേൾക്കും, നമ്മുടെ അടുത്ത ആൾക്കാർ ആരെ പറ്റിയെങ്കിലും ഇത് എൻ്റെ അടുത്ത് ആശുപത്രി പോയിട്ട് കേട്ടോ ക്യാൻസറാണ്, ഫോർത്ത് സ്റ്റേജാണ്, ഫിഫ്ത്ത് സ്റ്റേജാണ്. ഡോക്ടർമാർ പറഞ്ഞ ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞൊരു 6 മാസം മുമ്പ് വന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, ഇനിയിപ്പം അത് നോക്കാം. പക്ഷേ അതുപോലെ ചെറിയ കയറി പിടിച്ച് ഡാമേജായിപ്പോയി. ഇങ്ങനെ പറയാൻ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാനിവിടെ പറയാറുണ്ട്, ധ്യാന കേന്ദ്രങ്ങൾ ഇവിടെ എക്സോസിസം തേടിക്കൊണ്ട് കേസുകൾ വരുന്നത് ഇതിൻ്റെ 4th, 5th, 6th, 7th സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടാണ് പല കേസുകളും വരുന്നത്. യഥാർത്ഥത്തിൽ അത് അതിൻ്റെ ഒരു പ്രാരംഭ സ്റ്റേജിലൊക്കെ ഒന്ന് ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ ഈ അവസ്ഥയ്ക്ക് പോകുമായിരുന്നില്ല. കയറി കിട്ടി കയറി പോയാനേ എന്നുള്ള ഒരു വശം. പിന്നെ രോഗത്തെപ്പറ്റി പറയുമ്പം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് പറയും. അതൊരു ഗോൾഡൻ റൂളാണ് നമുക്കറിയാം. രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ്, പണച്ചെലവ്, ബുദ്ധിമുട്ട്, ക്ലേശം, വേദന എല്ലാം രോഗം വരാൻ സൂക്ഷിക്കാൻ പറ്റിയാലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യേണ്ടത് അതാണ്. ഏത് പൈശാചികമായ പീഡയിലേക്ക് കാര്യങ്ങൾ പോകാതെ സൂക്ഷിക്കുക. ഇച്ച പതിവായിട്ട് നമ്മൾ പാപങ്ങൾ ഒഴിവാക്കി ഞാൻ പരിസ്ഥാനമാരുടെ പ്രാർത്ഥനയുടെ പരിസ്ഥാനമാരെ നയിക്കും പ്രധാനപ്പെടുത്ത് അവസരം ഉപദാശങ്ങൾ സ്വീകരിച്ച് കുമ്പസാരം എടുത്ത് കുപാലം സ്വീകരിച്ച് പ്രാർത്ഥന കൂട്ടായിട്ട് പോയാൽ ഇവൻ്റെ വിഷയം വരുന്നതിൻ്റെ പൊതുവച്ചടന ആവശ്യമില്ല. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇനി എവിടെയെങ്കിലും അല്ലാത്തൊരു ഇച്ചിരി എന്തെങ്കിലും വെറുപ്പ്, വിദ്വേഷം നിയന്ത്രിക്കാൻ മേലാത്ത രീതികൾ ആസക്തികളൊക്കെ ഇറക്കി വരുന്നത് കാണുമ്പോൾ അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ തന്നെ തക്ക കറക്ഷൻ എടുക്കണം, ചികിത്സ എടുക്കണം, ഇച്ചിരി ഒരു ധ്യാനം പെടാൻ പോവുക. അങ്ങേയറ്റമായിട്ട് ഇപ്പോൾ ക്യാൻസർ രോഗം വന്നിട്ട് അങ്ങേയറ്റമായി എട്ട് നിൽക്കാൻ പറ്റുന്നില്ല, രോഗം രോഗിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആയപ്പാട് ആശുപത്രി ചെയ്യുന്നത് ആ പരിശോധന പറയാണ് അത് മൊത്തം അംഗീകരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഒരു തരത്തിലും കല്യാണം ദാമ്പത്യ ബന്ധം തകരുന്നു, കല്യാണം നടക്കുന്നില്ല, വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത പോലെ കുടി അലമ്പ് ബഹളം, കുടുംബത്തിൽ ജീവിക്കാൻ പറ്റിയാൽ അച്ഛാ ഒന്ന് എന്ന് ചോദിച്ചുകൊണ്ടാണ് പല ആൾക്കാരും വരുന്നത്. അപ്പോൾ ഈ സ്റ്റേജാണ് പലരും വന്ന് ചോദിക്കും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് ഇറക്കി വിടാമെന്ന് ചോദിക്കും. ഇത് നമുക്ക് അങ്ങനെ ഡോക്ടറുടെ 4th സ്റ്റേജിലുള്ള ക്യാൻസർ പേഷ്യൻ്റ് ആശുപത്രി ചെന്നിട്ട് 3 ദിവസത്തെ മരുന്നെടുത്തിട്ട് സുഖമാകണം എന്ന് പറയുന്ന പോലെയാണ്, അതിനേക്കാളും ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് അതിനുള്ള സമയം എടുത്ത് നമ്മൾ കയറുമ്പോൾ ഡോക്ടർമാർ ചില ശരീര അവയവങ്ങളൊക്കെ ചെയ്യും, ക്യാൻസർ വന്ന് പോയാൽ പിന്നെ പോയി ഒന്നും ചെയ്യാനില്ല. പക്ഷെ ആത്മീയ മേഖലയിൽ ദൈവത്തിന് അസാധ്യത ഒന്നുമില്ല, കൃപയ്ക്ക് അസാധ്യത ഒന്നുമില്ല, ദൈവകൃപ സമർത്ഥമായിട്ട് തരും. പക്ഷെ അതിനുമാത്രം നമ്മൾ സമയമെടുത്ത് തമ്പുരാൻ്റെ കൃപ തമ്പിലേക്ക് എടുത്ത് പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത് തിന്മയെ ഒഴിവാക്കി കരുതി കയറി വരാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഒരു പൊതുവായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ഈ പുതുവച്ചാടകൻ്റെ ആവശ്യം അങ്ങനെ വരിക എന്ന് പറയുമ്പോഴും ഈ പുതുവച്ചാടകൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പിശാചികളെ ഇറക്കി വിട്ടു കൊടുക്കുക എന്നുള്ളതല്ല, മനസ്സിലായത്. അതായത് ഈ പിശാചികൾ ഇറക്കി വിടാനായിട്ട് ഒരാൾ വരിക, ഇതിനെ വെച്ചാൽ ഒരു ബന്ധനമാണ് വെച്ച് ഇറക്കി വിടാവും. ഇറക്കി വിടഞ്ഞപ്പോൾ ഒന്ന് ശക്തമായിട്ടൊന്ന് ഈശോയുടെ നാമത്തിന് വചനം പറഞ്ഞ് പൗരോഗത്യ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഇറക്കി വിട ഇറക്കി പോയെന്ന് വരും. അവർ ഈശോയുടെ നാമത്തിൽ നിൽക്കുകയില്ല, ഇറങ്ങി പോയത് സഭയുടെ അധികാരവും പൗരോഗത്യ പ്രാർത്ഥന കരുത്തെല്ലാം വന്ന് ഇറങ്ങി പോയെന്ന് വരും. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോയാലും ഈശോ പറഞ്ഞില്ല 10, 12, 43 വാക്യങ്ങളിൽ അശ്വത്ഥാമ ഒന്ന് പോയി ഒന്നിനെ ഒന്ന് ഇറക്കി വിട്ടാൽ അത് പോയിട്ട് തിരിച്ചു വരാൻ നോക്കും, എന്നെ കൂടി കൊണ്ടുവരും. അപ്പം ഇറക്കി വിട്ടാലും ഇത് പോയെന്ന് വരും. പക്ഷെ പോയിച്ചിട്ട് ഇത് ഇവിടെ കയറി വരാനൊരു സാഹചര്യമുണ്ട്, എന്തൊരു പഴുതുണ്ട്, എന്തൊരു ക്ലെയിമുണ്ട്, ഒരവസരം, ഒരവകാശം അവർ കിടപ്പുണ്ട് ഇവിടെ. അത് തീർക്കുന്നില്ല എങ്കിൽ ഇപ്പം ഇറക്കിയിടാൻ ഇതിനെ ഇറക്കിയിടാൻ പറ്റിയാൽ പോലും ഇത് പിന്നെയും വരും. അതങ്ങനെ വരും, പിന്നെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി അവന് വേറെ ഏഴ് കൂട്ടിക്കൊണ്ടു. ഈശോ പറയുന്നത്, ഞാൻ പറയുന്നില്ല, ഈശോ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പൊതുവച്ചാടന ആവശ്യമുണ്ട് അച്ഛാന്ന് പറഞ്ഞ് ഓടി വന്നു കഴിഞ്ഞാൽ അത് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പലപ്പോഴും ചെയ്യുമായിരുന്നു നേരത്തെ. ഇപ്പൊ ഞാൻ അങ്ങനെ നേരെ പിടിച്ച് ഇറക്കി വിടുകയാണ്. കാരണം അങ്ങനെ നമ്മൾ സമയമെടുത്ത് ആൾക്കാരെ കൂട്ടി മണിക്കൂറുകളുടെ ദിവസങ്ങളും എടുത്ത് പ്രാർത്ഥിച്ച് ഇറക്കി വിട്ടാൽ പോലും ഇവര് ആ പഴുതുകൾ അടക്കി തിരിച്ചറിയണം, അതടയ്ക്കണം,
അല്ലായെങ്കിൽ ഏതാനും ദിവസങ്ങൾ ആഴ്ചകൾ കഴിയുമ്പോൾ ഇതിനേക്കാൾ കറക്റ്റ് അവസ്ഥ അനുപ്പെടും. അവർ പിന്നെ ഇങ്ങനെ വരികയില്ല, അവർ പറയും അവിടെ പോയിട്ട് രക്ഷയില്ല, അവർ വേറെ വശത്തിൽ പോകുന്നു. ക്രിസ്തുവിനും കൂടെ അകലുന്ന അല്ലെ, അവന്റെ വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു പോയിരുന്നു, നിശ്ചയം നഷ്ടപ്പെട്ടു പോയിരുന്നവർ. അപ്പൊ ഇവിടെ ഈശോ പറഞ്ഞു മത്തായി 12:43-44 അവധി പറയുമ്പോൾ യേശോത്താരുമ്പോ തിരിച്ചു കയറാൻ നോക്കുമ്പോ ആളൊഴിഞ്ഞു കിടക്കുന്നു. എന്താ ആള്, ആളുടമസ്ഥനാണ്. വീട്ടിലെ ആളുണ്ടോ ചോദിക്കും, ഈ വീട്ടിലെ ആളാരോ ഉടമസ്ഥനാരോ? ഉടമസ്ഥനില്ല, ആളില്ലെന്ന് ജോലിക്കാർ പറയും, ആളില്ല, അവർ പുറത്ത് പോയിരിക്കും. ആൾ ഉടമസ്ഥനാണ്. ആളൊഴിഞ്ഞ വീടായിട്ട് ശരീരത്തെ കുറിച്ച് പറയുന്നത് എപ്പോഴാ? ആള് ഉടയവൻ, ഉടമസ്ഥൻ, ഉടയ തമ്പുരാൻ ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന അനുഭവം, ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് നടക്കുന്നത്, അതാണ് അഭിഷേകം എന്നൊക്കെ കരിസ്മാരിക്ക് ഭാഷ പറയുന്നത്. മാതാവിനോട് പറഞ്ഞില്ലേ, കർത്താവ് നിന്നോട് കൂടെ. ഈ സ്ത്രീകൾ അനുഗ്രഹിക്കുന്ന നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപ ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് ജീവിക്കുക. ആളൊഴിഞ്ഞ വീട്, ആൾപ്പാറപ്പില്ലാത്തൊരു വീട്ടിൽ സാമൂഹിക ദ്രോഹികൾ കയറി വന്നത് കാണിക്കും. അതുകൊണ്ട് പോലീസുകാരൊക്കെ പറയും, അവധിക്ക് ആള് ഇല്ലാതെ കിടക്കരുത് വീട്, ലൈറ്റ് ഇടണം, നിന്ന് ആളില്ലേ ലൈറ്റ് ഇട്ട് പോകും, അല്ലെ അയലക്കാരെ ഏൽപ്പിക്കണം, ഇടയ്ക്കിടെ കയറി ഇറങ്ങണം, അല്ലെ ആരെങ്കിലും കയറി ഈ വൃദ്ധന് കാണിക്കും. ആൾപ്പാറപ്പില്ലാത്ത വീട് അപകടമാണ് എന്ന് പറഞ്ഞാൽ വശുദ്ധാനുഭാവം ഇല്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പൈസ ചെടിക്ക് അറിയാൻ എളുപ്പമാണ്, എളുപ്പമാണ്. അപ്പൊ നമ്മുടെ മക്കൾ വരുന്നൊരു കേസിൽ നമ്മൾ അവരുടെ തിന്മയെ നേരെ ഇറക്കി വിടാൻ നേരെ അങ്ങ് നോക്കുകയല്ല ചെയ്യുന്നത്. ഇവരെ നമ്മൾ, ഞാൻ എപ്പോഴും ധ്യാനത്തിന് വരാൻ പറയും, എല്ലാ മാസം ഒരു ധ്യാനം ഇവിടെ നടത്തുന്നുണ്ട് ഈ വന്നം വെച്ചുകൊണ്ട് തന്നെ. അപ്പൊ ധ്യാനത്തിന് ഞാൻ 10-35 മണിക്കൂറുകൾ ഞാൻ ഇതുപോലെ വചനം പങ്കുവെച്ച് അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ ലൈഫിലേക്ക് സാത്താന് കടന്നു കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള മാർഗങ്ങളകത്ത് കിട്ടും. അടയാളങ്ങൾ വെച്ചുകൊണ്ട്, ഫലങ്ങൾ നോക്കിക്കൊണ്ട്, അത് കയറി ഇങ്ങനെ എങ്ങനെ കയറുക എന്നറിയാനുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കും. അത് കേട്ടിരിക്കും അവർക്ക് മനസ്സിലാവും, എൻ്റെ ജീവിതത്തിൽ പറ്റിയത് ഇവിടെയാണ്, അല്ല എൻ്റെ കുടുംബത്തിൽ പറ്റിയത് ഇവിടെയാണ്. അത് പല സാഹചര്യം ഉണ്ടാകും, അതവർ തിരിച്ചറിയും, അതവർ തിരുത്താൻ തയ്യാറാകും. അവർ അനുഭവിച്ച ഏറ്റവും അനുഭവിച്ച ഏറ്റവും കുമ്പസാരിപ്പിക്കും, അല്ല ഓരോരു കുമ്പസാരിക്കും, ക്ഷമിക്കാണോ ക്ഷമിക്കണം. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, ഒരു വ്യക്തിയെ മാത്രമല്ല, കാരണവന്മാരുടെ ഭാഗത്ത് പറഞ്ഞിരുന്നുണ്ട്, അവിടുന്ന് പറഞ്ഞ ചില ദുസ്വാധീനങ്ങളുണ്ട്, അവരായിട്ട് തുറന്നിട്ട് കൊടുത്ത ചില മരുന്നുകളുണ്ട്, അത് നമുക്ക് പോയി അടയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഏരിയയെ കർത്താവിനെ ഏൽപ്പിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് മുൻ തലമുറകളുടെ വിശുദ്ധീകരണം പ്രധാനപ്പെട്ട ഏരിയയാണ്. വീണ്ടും അതുകൊണ്ട് മാത്രമായില്ല, താമസിക്കുന്ന വീട്ടിൽ നമ്മളത് അറിയുന്നതിന് മുമ്പ് തന്നെ അവിടെ കയറിയ സ്വാധീനങ്ങൾ കാണും. ഈ ബാധയുള്ള വീടെന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, പിശാചിന്റെ കൂടെ കുടിയിരുത്തി പാർപ്പിച്ചതായിരിക്കും പണ്ടത്തെ കാലത്ത്. അതൊന്നും അറിയുമ്പോൾ നമ്മൾ താമസിക്കുക അവിടെ. അപ്പൊ ആ പറമ്പിൽ സ്ഥലത്തുള്ള തിന്മ നമ്മളെ ആക്രമിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, അതും അറിയണം. അപ്പൊ ഇങ്ങനെയുള്ള ബഹുമുഖമായ എൻ്റെ വ്യക്തി ജീവിതം, പരസ്പര ബന്ധത്തിൻ്റെ മേഖല, ഊരുരുവായുടെ മേഖല, ഭൗതിക ജീവിത മേഖല, ഇത്രയും മേഖലകൾ ഞാൻ 5 ദിവസം ധ്യാനത്തിനകത്ത് വിശദമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. ആ മേഖലയെല്ലാം ഇവരിൽ നിന്ന് കേട്ട് കുറിച്ച് ബോധ്യപ്പെടുത്ത് ആത്മശോധന ചെയ്ത് തിരുത്തണ്ട തിരുത്തി പരുത്തിറക്കാനോ പരുത്ത വെച്ച് പരിഹരിക്കാനോ പരിഹരിച്ചെടുത്ത് അങ്ങനെ ഒരുക്കി വന്നിട്ട് ആ ഒരുക്കത്തിൻ്റെ പേരാണ് ഞാൻ ഈശോയുടെ നാമത്തിൽ പൗരോഗത്തെ അഭിഷേകത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ഈ ചോദ്യത്തിനിടയ്ക്ക് പറഞ്ഞു ബാധയുള്ള സ്ഥലം എന്ന് പറയാം, ബാധയുള്ള വീടെന്ന് പറയും. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ, ചില വഴികളിലൊക്കെ നിരന്തരമായ ഒരു വളവിൽ തന്നെ അപകടമുണ്ട്, അവിടെ മിക്കപ്പോഴും ആൾ മരിക്കുക. അതുപോലെ തന്നെ ഈ ബാധയുള്ള, അതൊരു ആ വീട്ടിൽ പോകരുത് കേട്ടോ, ആ ഒരു ബാധയുള്ള വീടാണ് എന്ന് ചിലരിങ്ങനെ പറയുന്നത് കേൾക്കാം. ഇത് എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഇത് പലർക്കുള്ളൊരു സംശയമാണ്. നമുക്ക് ചിലപ്പോൾ അതിന് വിശകലനം കൊടുക്കാൻ സാധാരണക്കാർക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ ചില വളവുകളിൽ, ചില റോഡുകളിലൊക്കെ നിരന്തരം അപകടം വരുന്നതും, അച്ഛൻ പറഞ്ഞ പോലെ ഈ വീടുകളിലൊക്കെ, അതെന്താണ് ഈ ബാധ എന്ന് പറയുന്നത്? അത് ബാധയുള്ള വീട്ടിൽ ഒരു നമുക്ക് അതിനെ ഒഴിപ്പിക്കാനായിട്ട് പറ്റത്തില്ലേ? എന്താണ് അതിൻ്റെ കാരണം? ഒഴിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ ചില അറിഞ്ഞ അത് അറിഞ്ഞിരിക്കണം. അത് പിശാചിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോൾ 2 കാറ്റഗറിയുണ്ട്. പിശാചിന്റെ നിരന്തര ഇടപെടൽ പ്രവൃത്തി എന്ന് പറയുന്നത് ഓർഡിനറി ആക്ടിവിറ്റി ഓഫ് സാത്താൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. നമ്മുടെ റോമ എക്സോസിസ്റ്റായിരുന്ന ഗബ്രിയേൽ അമർത്തച്ചൻ തന്നെ പങ്കുവെക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ തന്നെ ചില പുസ്തകത്തിൽ. പിശാച് എപ്പോഴും ചെയ്യുന്നവരോട് വഴിതെറ്റിക്കു നോക്കുന്നതാണ്, അതവരെല്ലാവരും ഇടം ചെയ്തിട്ടിരിക്കും, വഴിതെറ്റിക്കുക, പ്രലോഭിപ്പിക്കുക, പോകേണ്ട വഴിക്കല്ല എങ്ങോട്ടേക്ക് തെറ്റിക്കാൻ നോക്കും, തെറ്റിച്ചിട്ട് കൊണ്ട് കുഴിച്ചടിക്കുക, അങ്ങനെ കൊണ്ട് നോക്കും. ഈശ്വര ഭഗൻ പോലും വന്നതുകൊണ്ടാണ് എല്ലായിടത്തും അവരും. ഇതാണ് അവൻ്റെ ഓർഡിനറി ആക്ടിവിറ്റി. ഇനി എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റി ഉണ്ട്, അസാധാരണ പ്രവർത്തികളുണ്ട്. ഈ അസാധാരണ പ്രവർത്തി എന്ന് പറയുന്നത് സാധാരണ ഓർഡിനറി ആക്ടിവിറ്റിക്ക് അവസരം കിട്ടിക്കഴിയുമ്പോഴാണ് എക്സ്ട്രാ ഓർഡിനറിക്ക് പോകുന്നത്, സാധാരണ പോകുന്നത്. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ അതിനകത്ത് പൊതുവെ പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസ് ഗബരി അമർത്തത്തിൽ തന്നെ 6 ആയിട്ടും ഇരിക്കുന്നുണ്ട്, 6 ഗണമായിട്ട് ഇരിക്കുന്നുണ്ട്.
ആറ് ഗണങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലത്തിൻ്റെ മേലുള്ള പിശാചിൻ്റെ ബാധ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ആറ് ഇനങ്ങൾ എന്ന് പറയുന്നിടത്ത് ഒന്നാമത്തെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള പൈശാചിക പീഡയാണ്, വ്യക്തിയുടെ മേലുള്ള പൈശാചിക പീഡ, പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ എന്ന് പറയും. ഇപ്പം നമുക്ക് വിശുദ്ധർക്കും ഇങ്ങനെ ഉണ്ടാകാം, ദൈവം അനുഭവിച്ചിട്ട് പത്രിപിയോ നമ്മുടെ പ്രാസ്യ പറയും ദൃശ്യപ്പോ ഇങ്ങനത്തെ പീഡകൾ അനുഭവിച്ചു വരാമെന്നൊക്കെ ഒരു വ്യക്തിയെ. അപ്പൊ അത് വളരെ പ്രകടമായ രീതിയിൽ തട്ടിമറിച്ചിടുന്നു, മുന്തിമറിച്ചിടുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെ വരാം. ചിലപ്പോൾ ചിലൊക്കെ ആൾക്കാർ പറയുമ്പോൾ കഴുത്ത ഞെക്കിപ്പിടിക്കുന്നു, രാത്രി വേദന കയറി കിടക്കുന്നു, ശ്വാസപ്പെടുത്തുന്നു, അങ്ങനെ ചിലപ്പോൾ ചിലൊക്കെ പറയും. ഇങ്ങനെ ലൈംഗികമായിട്ട് പോലും ദുരുപയോഗിക്കുന്ന ആരോപണം ദുരുപയോഗിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ തട്ടിമറിച്ച് വീഴുന്ന കട്ടിലെ താഴെയുണ്ട്, ചിലപ്പോൾ പെരയ്ക്കാതെ ഇടുന്ന മിറ്റത്ത് കിടക്കുന്ന ദിവസം ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഇവർ എവിടെ പോയാലും അവിടെ കൂടെ ഇഷ്ടം വരും ഈ പീഡ. രണ്ടാമത്തേത് സ്ഥലത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്, ഒരു സ്ഥലത്താണ് അത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വീട്ടിലെ പറമ്പിൽ ആര് വന്നാലും അവിടെ അതിൻ്റെ ഒരു സ്വാധീനം ഞെരുക്കം വരാം, പീഡ വരാം. ഇതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ ഒന്നും പറയാതെ പോകുന്നത്, ഈ ഒരു സ്ഥലത്ത് തിന്മയുടെ സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചാൽ അവിടെ തിന്മയ്ക്ക് ഒരു ക്ലെയിം കിട്ടുകയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു നാട്ടുപുറത്തുള്ള വീട്, അടുക്കളയിൽ വീട്ടമ്മ പെരുമാറിയിട്ട് ചുമ്മാ പുറവശത്തോട്ട് കഥ തുറന്നിട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ മിറ്റത്തോട്ടൊക്കെ വലിച്ചെറിയത്ത് മിറ്റത്ത് അവിടെ പുറവശത്ത് വരെ ആരും താമസമൊന്നുമില്ല, അവർ പറമ്പ കഴുകുന്ന വെള്ളമെല്ലാം വലിച്ചെറിയുന്നു, വാഷ് ബേസിനൊന്നുമില്ല, ഭക്ഷണം വേസ്റ്റ് വരുന്ന അങ്ങ് വലിച്ചെറിയുന്നു. അങ്ങനെ എറിയാതെറിയാൽ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഇത് സ്ഥലം വീടുന്ന ആ സ്ഥലം അങ്ങോട്ട് വെള്ളം നിറഞ്ഞ് ഈ വേസ്റ്റ് കിടന്ന് ചീഞ്ഞ് കഴിഞ്ഞിട്ട് അവള് പുല്ലൊക്കെ അങ്ങ് അഴുകി കറുത്ത നിറമായി കരിവാളിച്ച് ചെടി പിടിച്ച് ഒരു മണവും പിടിച്ച് അങ്ങനെ കിടക്കും. അതങ്ങനെ മറിഞ്ഞ് മണം പിടിച്ച് കിടക്കുമെന്ന് മാത്രമല്ല, ഇത് കുറേ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ അഴുക്ക് ചീഞ്ഞതും ഇഷ്ടപ്പെടുന്ന ജീവികളുണ്ട്, പാറ്റ, പച്ച, എലി, പരുതാര, ഇങ്ങനെയൊക്കെ ഉള്ളത് അവിടെ വരും. അതിനെ പിടിക്കാൻ വേണ്ടി പിന്നെ ഞാൻ പാമ്പ് ഇതൊക്കെ അവിടെ വരാത്ര മറിഞ്ഞു കിടക്കും എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് വ്യക്തി ജീവിതത്തിൽ അറിയാം പാപം അല്ലെ, പാപകര പ്രസവർത്തി ഒരു വീട്ടിൽ ആത്മഹത്യ അല്ലെ മദ്യപാനം വ്യഭിചാരം ഒന്നാണ്, രണ്ടാമത് മൂന്ന് അല്ലെ കട്ടിയായിട്ടുള്ള കൊലപാതക ആത്മഹത്യ സംഭവിക്കുമ്പം അത് അഴുക്ക് വീഴുന്ന പറമ്പ് പിറ്റം പോലെയാണ്. അതവിടെ ദൂരീകരിക്കണം, ദൂരീകരിച്ചില്ലെങ്കിൽ പിന്നെ അത് ആവർത്തിക്കുകയോട് ചെയ്യുന്നെങ്കിൽ ഒരു ചിലപ്പോൾ ദൂരീകരിച്ചില്ലെങ്കിൽ പോലും അത് കട്ടി കിടക്കുന്ന പതി കിടക്കുകയാണ്. അവിടെ ഈ അഴുക്കിനെ ഇഷ്ടപ്പെടുന്ന അരുവികളുടെ സ്വാധീനം വരുന്നു, ശവം എവിടെ കഴുകാൻ അവിടെ എന്ന് പറഞ്ഞ പോലെ വരാം. ഇപ്പോൾ ഒരു ഒരു പാറ്റയും വലിയ ഒരു ഇവിടെ നമ്മൾ നടന്നു പോയപ്പോൾ ചവിട്ടി ചവിട്ടേറ്റ് ചത്തു കിടക്കണം, നമ്മളാരും കണ്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഉറുമ്പ് ഇല്ലെങ്കിലും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാലേ വരുമ്പോൾ കൊണ്ട് ഉറുമ്പ് പൊതിഞ്ഞ് നിൽക്കുന്നു. എവിടുന്ന് വന്ന ഉറുമ്പ്? ഈ ചത്ത് ഇവിടെ കിടന്നതിൻ്റെ ഗന്ധം അടിച്ചിട്ട് അവിടെ ഇവിടെയുള്ള ഉറുമ്പ് അവിടെ വന്നു എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിലോ പറമ്പിലോ തിന്മയുടെ സംഭവങ്ങൾ പാപങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അവിടേക്ക് തിന്മയുടെ അരിവിൽ ആകർഷിക്കപ്പെടാം, ആകർഷിക്കപ്പെടാം. അപ്പൊ അതിന്റെ സ്വാധീനം അവിടെ വരും. അതൊരു സ്വാധീനം കെട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ വരുന്നവിടെ വരെ അതിന് അതിന് തട്ട് കിട്ടാൻ തുടങ്ങും പല രീതിയിൽ. അങ്ങനെ വശമുണ്ട്. മറ്റും നമ്മൾ നേരത്തെ കണ്ടതാണ് യക്രൈസ്തവ രീതിയിൽ പൈശാചിക അരുവികളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കൊണ്ട് കുടിയിരുന്ന രീതിയുണ്ട്. അപ്പൊ ഈ കുടിയിരുത്തുന്നിടത്ത് ഇത് തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ കൊണ്ട് കുടിയിരുത്തി കഴിഞ്ഞാൽ ആ വീട് അവര് അത് നോക്കി കണ്ടും അതിന് സേവ ചെയ്തുകൊണ്ട് ജീവിച്ചു. ആ രൂപിക്ക് അതൊരു അവകാശമായിട്ട് അവകാശമായിട്ട് പിശാചിന് അവകാശം കിട്ടുന്ന സ്ഥലം എന്ന് പറയും. ആ വീടല്ലേ പറമ്പ്, അതിന് പൊളിച്ചു കളഞ്ഞ് പറമ്പ് ആൾക്കാർ വിറ്റു കളഞ്ഞാൽ പോലും ഈ അരുവിലൊരു അവകാശമുണ്ട്. അങ്ങനെയുള്ളത് അവിടെ താമസിക്കുന്ന വ്യക്തികളുടെ പലതും വെളിപ്പെടും. വെളിപ്പെടുമ്പോൾ അസ്വസ്ഥ വരും, അവർക്ക് പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, ആ അസുഖങ്ങൾ മാറുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പൊ ചിലപ്പോൾ ആൾക്കാർ അത് വീട്ടിൽ വന്നു, ഇവിടെ വന്നപ്പോലെ കുഴപ്പം, ചിലപ്പോൾ പറയും വീട്ടിൽ വന്ന് കയറിയ കുഴപ്പമാണ്, പുറത്തിറങ്ങിയ കുഴപ്പമില്ല. ഇതൊക്കെ ടിപ്പിക്കൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ വന്ന് കയറിക്കാൻ ചെയ്യാൻ തറയ്ക്ക് മന്ദിക്കുന്ന പോലെ ഏതാണ് വേറെ പുറത്ത് വരുന്നുണ്ട്. അതൊരു വിറ്റേക്കാണ്, എങ്ങനെയെങ്കിലും വിറ്റേക്കാണ്. അപ്പൊ വില കുറച്ച് വിറ്റു, അപ്പൊ വില കുറച്ച് വസ്തു നോക്കുന്ന ആൾക്കാർ ചാടി മേടിക്കും. അവർ ജീവിക്കാൻ പറ്റി അവർക്ക് പറ്റുന്നില്ല, അപ്പോൾ അവർ മനസ്സിലായി സംഭവിച്ചില്ലാതെ ഒന്നും പറ്റുന്നില്ല. അവർ വിൽക്കാൻ നോക്കും, കുറെ കൂടെ വില കുറച്ച് കൊടുക്കും, എങ്ങനെ പോകണം നോക്കും. അപ്പോൾ ആൾക്കാർ പിന്നെ വില കുറച്ച് കിട്ടുന്ന നോക്കി ചാടി പിടിക്കും. അവർ ജീവിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അവർ വിൽക്കാൻ നോക്കുമ്പോൾ പിന്നെ വിൽക്കുന്നില്ല. ആൾക്കാർ ഹോണ്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്താ കുഴപ്പമുണ്ട്? അപ്പോൾ ആർക്കും പറ്റിയല്ല, ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. ഹോണ്ടഡ് ഹൗസ് ആദ്യ പണം, ഇതാണ് ഒരു ഒരു പോസിബിലിറ്റി കാണുന്നത്.
ഇതുപോലെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ ഇഷ്ടംപോലെ വീടുകളുടെ റിയൽ പിക്ചേഴ്സും വിവരണങ്ങളും കിട്ടും. ഇതൊക്കെ കിട്ടുകതോ ഇല്ലാകതോ ഒന്നുമല്ല, റിയൽ തിങ്സ് ആണ്. പിന്നെ മറുവശം കൂടി ഓർത്തും, അശുദ്ധിയിലും പാപത്തിലും ദുർസംഭവങ്ങളിലും ആയിട്ട് നീങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ ഹോരിഡാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണങ്ങനത്തെ അനുഭവിച്ചാണ് രാമപുരത്ത് കുഞ്ഞച്ചൻ്റെ കബറിടം, അവരുടെ മുറി, വല്ലൂര് പ്രാസ്യമ്മയുടെ മുറിയൊക്കെ വിശുദ്ധ അനുഭവം ധാരാളം സ്ഥലങ്ങളാണ് ഉള്ളത്. ഒരു വ്യക്തി വഴി സംഭവിച്ചതാണ് ഇത്. അപ്പുറം ഇപ്പുറം ഉണ്ടത് ഇതിന്റെ ബാക്കിയാണ് തിരുശേഷിപ്പ്. ഇവിടെ തിരുശേഷപ്പെട്ട ദുശേഷിപ്പ് ഉണ്ട്.